ആലക്കാട് ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധ സമരം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സുരേന്ദ്രൻ കൂക്കാനം ഉദ്ഘാടനം ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്തിന് ഒരു ദിവസത്തെ സാവകാശം നൽകാൻ സമരസമിതി തീരുമാനിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. മാത്തിരാലക്കാട്ടെ ടാർ മിക്സിംഗ് യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ വീണ്ടും രംഗത്ത്. സ്ത്രീകളും കൊച്ചുകുട്ടികളും അടങ്ങുന്ന സംഘം ബുധനാഴ്ച വൈകുന്നേരം പ്ലാന്റിന് മുന്നിൽ സമരം തുടങ്ങുകയും ചെയ്തു. പുറത്തേക്ക് ലോഡുകളുമായി വരുന്ന ലോറികൾ തടയുകയായിരുന്നു ലക്ഷ്യം. ദേശീയപാത വികസനം ഏറ്റെടുത്ത മേഘ കരാർ കമ്പനിയുടേതാണ് ആലക്കാട്ടെ മിക്സിംഗ് പ്ലാന്റ്. പ്ലാന്റിനെതിരെ നേരത്തെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു. തുടർന്ന് പോലീസ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത്, കമ്പനി അധികൃതർ എന്നിവരെല്ലാം ചേർന്ന് നടത്തിയ ചർച്ചയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന മാലിന്യ പ്രശ്നം, അന്തരീക്ഷ മലിനീകരണം എന്നിവ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതുമായിരുന്നു. എന്നാൽ ഈ ഉറപ്പ് കമ്പനി തെറ്റിച്ചതാണ് വീണ്ടും ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. പ്രതിഷേധ പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ സുരേന്ദ്രൻ കൂക്കാനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഈ ഇലകളെല്ലാം കണ്ടു, എല്ലാം പൊടി പൊടിച്ച് കളിക്കുന്നതാണ്. ഞാൻ അത് ശ്രദ്ധിച്ചതാണ്. പച്ച ഇലയല്ല ഈ പൊടിയാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇപ്പോൾ പലതോളം മാസ്ക് ഒന്നും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ജനിച്ച നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനിടെ പഞ്ചായത്ത് അറിയിച്ചതിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാനും വ്യാഴാഴ്ച ഒരു ദിവസം കൂടി പ്രശ്നപരിഹാരത്തിന് അനുവദിക്കാനും സമരസമിതി തീരുമാനിച്ചു. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ സമരം ശക്തമായി തുടരാനാണ് സമരസമിതി തീരുമാനം. ഇനിയിപ്പോൾ നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട സെയ് അടക്കല സുഭാഷ് സാർ അടക്കലയുടെ മുമ്പിൽ നിന്ന് നമ്മൾക്ക് തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു ദിവസം നാളെയും കൂടി പാർട്ടിക്ക് ചെല്ലുക ഒരു അവസരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ തന്നെ ആളില്ല പാർട്ടിക്കാരൊക്കെ നമ്മൾ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു ദിവസം നാളെ ഒരു ദിവസം കൂടി ആ പാർട്ടി തീരുമാനത്തോട് വിട്ടുകൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ശേഷം മറ്റന്നാൾ പൂർണ്ണമായിട്ടും ശക്തമായ രീതിയിൽ തന്നെ പിന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പെരിങ്ങോ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അതിരൂക്ഷമായ അന്തരീക്ഷ മലിനീകരണമാണ് പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.